ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു വടയുടെ റെസിപ്പിയാണ്. നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നല്ല അടിപൊളി വട തയ്യാറാക്കിയെടുക്കാം. അപ്പൊ അതെങ്ങനെയും നോക്കിയിട്ട് വരാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിൽ ചോറാണ് എടുത്തിട്ടുള്ളത്. ഈ 2 കപ്പ് ചോറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. എന്നിട്ടൊരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു സവാള കൊത്തിയരിഞ്ഞത് എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തരിതരിപ്പായി പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി പൊടി വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ വടയൊക്കെ ഷേപ്പാക്കി എടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം മാവ് കിട്ടാനായിട്ട്. അപ്പൊ ഇതാ ഞാൻ ആദ്യം ചേർത്ത പൊടിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ രണ്ടൊന്ന് നനച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഉരുള പിടിക്കുക. എന്നിട്ട് കൈയിന്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇതേപോലെ നമുക്ക് എല്ലേതൊന്ന് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലേ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളു നല്ല സോഫ്റ്റും ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതേ മെത്തേഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ. അതുപോലെ ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഒരു കളറായി കിട്ടുമ്പോൾ വേണം നമ്മളിത് എടുക്കാൻ. അപ്പൊ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണേ. അപ്പൊ എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓളെന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. ഈ ഒരു വട തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിമിന്റെ കാര്യത്തിലാണ് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ, ഉള്ളൊട്ടും എന്ത് കിട്ടില്ല കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട തന്നെ നമുക്ക് തയ്യാറായി കിട്ടും. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത്. ഇന്നത്തെ ഈ ഒരു വടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. താങ്ക് യു.